തള്ളു തള്ളു പിന്നാകു വണ്ടി, തള്ളു 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 തള്ളി തള്ളി പൊളി വണ്ടി, ഈ തള്ളി പൊളി വണ്ടി. അത്തുമ്മ എന്താണ്ടി നിന്റെ കയ്യിൽ? നിങ്ങൾക്കറിയില്ലേ മനുഷ്യ, എനിക്കെന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണം. എന്റല്ല, മോഷ്ടിക്കാൻ പോയിട്ട് കൈമീശ കയറി വന്നല്ലേ. ഇന്നൊരു വലിയ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയതാ, ഒന്നും എടുക്കാതെ തിരിച്ചു പോന്നു. അതെന്താ ഒന്നും എടുക്കാതെ തിരിച്ചു പോന്നത്? അതൊരു മന്ത്രിയുടെ വീടായിരുന്നു. എന്ന് വെച്ച്? ഒരു കള്ളന്റെ വീട്ടില് മറ്റൊരു കള്ളൻ കയറി മോഷ്ടിക്കുന്നത് ശരിയല്ലല്ല. എന്റല്ല, നിങ്ങൾ പോയതിന്റെ അന്ന് തന്നെ മോള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി. കണ്ടവന്റെ കൂടെ പോയത് ഭാഗ്യം, ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറി കാണാത്തവന്റെ കൂടി പോയില്ലല്ല. നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. മീൻ പൊരിച്ചില്ല. അതെന്താ പൊരിക്കാൻ വെച്ചിരുന്ന എന്നല്ലേ മനുഷ്യ നിങ്ങൾ ദേഹത്ത് കംപ്ലീറ്റ് വാരി തേച്ചോണ്ട് പോയത്? എന്നാ പിന്നെ നീ എന്നെ എടുത്തിട്ടങ്ങ് പൊരിക്ക്. ഇല്ല, ഞാനിതിൽ ഇനി എന്തോന്ന് പൊരിക്കാൻ, ട്രോളന്മാരെ ആവശ്യത്തിന് എടുത്തിട്ട് പൊരിക്കുകയല്ലേ. പാത്തു, നീ ഇവിടെ ഇരുന്ന അമൂല്യമായ ചെമ്പ് ആർക്കെങ്കിലും എടുത്ത് കൊടുത്താ? ആ കൊടുത്തായിരുന്നു. അല്ലോ, 500 കൊല്ലം പഴക്കമുള്ള ചെമ്പായിരുന്നത്. ആ ചുമ്മാതല്ല, ആക്രിക്കാരനോട് ഞാൻ 600 രൂപ ചോദിച്ചപ്പോ 100 രൂപ എടുത്തു തന്നത്. എനിക്കൊരു അരിഞ്ഞാണം വേണം, അതും അപ്പുറത്തെ വീട്ടിലെ ഓമന ഇട്ടിരിക്കുന്ന അതേ ഫാഷനിലുള്ള അരിഞ്ഞാണം. ഓമനയ്ക്കും അരിഞ്ഞാണമൊക്കെ പണ്ടൊരു ചെറിയ കറുത്ത ചരടും കെട്ടി നടന്നവള. ഇക്ക, നിങ്ങൾ മോഷ്ടിച്ചോണ്ട് വന്ന മാല ഇട്ടോണ്ട് ഞാനൊന്ന് പുറത്തു പോട്ടെ. നീ ഇതിട്ടോണ്ട് പുറത്തു പോയാ ഞാൻ അകത്തു പോകും. എന്റെ ഇക്ക, നിങ്ങളുടെ കൂട്ടുകാരെ ഇത്തിക്കര പക്കിതേ വരുന്നു. ആണോ? എന്നാ ഇവിടുത്തെ ബലപിടിപ്പുള്ള സാധനങ്ങൾ എല്ലാം എടുത്ത് മാറ്റി വെക്ക്. അതെന്താ പക്കി മോഷ്ടിക്കോ? അതല്ല, അവന്റെ വീട്ടിലെ സാധനങ്ങൾ ഇവിടെ ഇരിക്കണത് കണ്ട അവന് തിരിച്ചറിയാൻ പറ്റൂല്ലേ. എടാ പക്കി, നിന്നെ നമ്മൾ കാണാനിരിക്കുകയായിരുന്നു. എന്തിന്? ഞാൻ ഇല്ലാത്ത നേരത്ത് നീ ഇവിടെ വരാറുണ്ട് അല്ലേ? ഉണ്ട്, വരാറുണ്ട്. ആ വരെ ഒരു പിശകാണല്ല, എന്തിനാണ്ടാ നീ ഇവിടെ വരണത്? നമുക്കെ സത്യം പറയടാ. ഇക്ക പടച്ചു നിൽക്കാത്ത കാര്യം പറയരുത്. ഇക്ക ഇല്ലാത്ത സമയത്ത് ഈ വീട്ടിലെ ഓരോ സഹായത്തിനും ഞാനല്ലേ ഉള്ളു ഓടിയെത്താൻ. ശരിയാ, നിന്നെ നമ്മൾ വല്ലാതെ സംശയിച്ച്. ഇവൻ പറഞ്ഞത് സത്യമാ. ഈ വീട്ടില് റേഷൻ കടയിൽ പോകാൻ പക്കി. അതെ. എന്റെ പുള്ളാരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പക്കി. സത്യം. ചന്തയിൽ പോണതാരാ? ഈ പക്കി. പരമസത്യം. എന്തിന്? എന്റെ ഇളയ ചെറുക്കനെ കാണണം. പക്കി. സത്യം. പറയാതെ മനുഷ്യ, ഇളയവൻ പക്കിയെ പോലെയാണ് പോലും. സൂക്ഷിച്ചു നോക്ക്, ഇളയവൻ വെള്ളായണി പരമൂനെ പോലെയാ. നമ്മുടെ മൂത്തവനാ തനി പക്കി. പക്കി ഒരു സോഡ വാങ്ങിക്കൊണ്ട് വരാനാണ് അവനെ വിളിച്ചത്. അതിനു മുമ്പ് അവൻ എന്തിനാണ് കയറി ഓടിയത്? ഈ അറിഞ്ഞ എന്നെ കള്ളന്മാരുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്ത്. തിരഞ്ഞെടുത്തതായിരിക്കില്ല, സ്വഭാവം വെച്ചിട്ട് തള്ളി കയറിയതായിരിക്കും. ചാനലുകാർ വരണുണ്ട് ഇന്റർവ്യൂ എടുക്കാൻ. അടുത്ത കാലത്ത് കൊച്ചുണ്ണിയെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ടല്ലോ, ശരിയാണോ? പാർട്ടി സെക്രട്ടറിക്ക് ജാത നടത്താൻ മിനി കൂപ്പർ കാർ മോഷ്ടിച്ചു കൊടുത്തവൻ കൊച്ചുണ്ണി. മാർത്താണ്ഡം കായല് നികത്താൻ മന്ത്രിക്ക് മണല് മോഷ്ടിച്ചു കൊടുത്തവൻ കൊച്ചുണ്ണി. വേറെ എന്തൊക്കെയാണ് നിങ്ങൾ പത്രക്കാര് കൊച്ചുണ്ണിയെ കുറിച്ച് പാടി നടക്കുന്നത്? ചോദ്യങ്ങൾ നമ്മുടെ ബിബിയിലെടുത്തും ആവാം. നമസ്കാരം, ഇന്റർവ്യൂ ആരംഭിക്കാം. എന്റെ അല്ലാ, ഇന്റർവ്യൂ മലയാളത്തിലായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് എങ്ങനെ ആയിരുന്നു ഞാൻ പറഞ്ഞു 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 കൊള്ളാക്കിയെ. സോ സെക്രട്ടറിക്ക് വളരെ താല്പര്യമുള്ള കക്ഷിയായിരുന്നു കൊച്ചുണ്ണിക്ക. എവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിക്കാ, കൈ പിടിക്കാ, പോക്കറ്റ് അടിക്കാ ഒക്കെ ചെയ്യുമായിരുന്നു. സോ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ലല്ലോ എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് കുരുങ്ങു എനിക്ക്. ഞാനും ഇക്കായും കൂടെ രവീണന്റെ മോളെ പ്രസവത്തിന് ചെന്നപ്പോ ഒരു 2000 മിസ് കോള്. നേരെ ഡൽഹിക്ക് ചെല്ല. ഉടനെ തന്നെ വെമ്പായത്തിനടുത്ത് തേക്കടയെന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ ഡൽഹിക്ക് ചെന്നു. ഡൽഹിക്ക് ചെന്നപ്പോഴല്ലേ ഇവര് തങ്ങളിലെ കണ്ടപ്പോ ഭയങ്കര കെട്ടിപ്പിടുത്തവും ബഹളം. പല പല മോഷണത്തിനും ഒരുമിച്ച് പോയിട്ടുള്ള ടീമുകളല്ലേ. സോ ഇതൊന്നും ടി വിയിൽ വരുന്നില്ലല്ലോ. ചൊല്ലുന്ന ചെല്ലക്കിളികളെ, ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടക്കാ. നല്ല സന്തോഷമുണ്ട്. ഇക്കയ്ക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? എങ്ങനെ സന്തോഷിക്കാനാണ്? എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പിക്ക് 40 രൂപ വില കൂടി. എന്റെ ഉമ്മാന്റെ ഗ്യാസ് കുറ്റിക്ക് 93 രൂപ വില കൂടി. മിസ്റ്റർ കൊച്ചുണ്ണി, നിങ്ങൾ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമ്പോൾ ആദ്യം ആ വീട്ടിൽ നിന്ന് എന്താണ് എടുക്കുന്നത്? ആദ്യം ആ വീട്ടുകാരുടെ വാട്സപ്പ് നമ്പർ എടുക്കും. അതെന്തിനാ? വാട്സപ്പ് ഓൺലൈൻ ആണെങ്കിൽ അവർ ഉറങ്ങി കാണൂല, അവിടെ കേറൂല. വാട്സപ്പ് ഓഫ്ലൈൻ ആണെങ്കിൽ അവിടെ കേറിയിരിക്കും.